ഹലോ, വെൽക്കം ടു മൈ ചാനൽ കെമിസ്ട്രി കാരൻ. ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ചെറിയ ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്. അതായത് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്തത് സോൾട്ട് ഹൈഡ്രോളിസിൻ്റെ സോൾട്ട് ഹൈഡ്രോളിസിസ് ഓഫ് എ സോൾട്ട് ഒബ്ടെയിൻ ഫ്രം വീക്ക് ബേസ് ആൻഡ് സ്ട്രോങ് ആസിഡ് ആണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യനും കൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുവാണ്, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ. അപ്പോൾ ക്വസ്റ്റ്യൻ കേട്ടോണം. ദി അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് പിരിഡീൻ ഈസ് 1.5 × 10⁻¹. കാൽക്കുലേറ്റ് ദി പി എച്ച് ഓഫ് 0.02 മോളാർ പിരിഡീനിയം ഹൈഡ്രോക്ലോറൈഡ്. അപ്പം നിങ്ങളിതിൻ്റെ ഇക്വേഷനിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് തിരിച്ചറിയാൻ അറിഞ്ഞാൽ മതി. പക്ഷെ ഞാനിതൊന്ന് എഴുതി കാണിച്ചു തരാം. പിരിഡീൻ എന്ന് പറയുന്നത് ഒരു ഹെട്രോസൈക്ലിക് അരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. ഇതാണ് പിരിഡീൻ. ഹൈഡ്രോക്ലോറൈഡ് എന്ന് പറയുമ്പം എച്ച് സി എൽ ആയിട്ടുള്ള റിയാക്ഷൻ. അപ്പോൾ കിട്ടുന്നത് പിരിഡീൻ എന്ന് പറയുന്നത് ഒരു നല്ല ബേസ് ആണ് അല്ലേ. കാരണം ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് വെച്ചാൽ അവൈലബിൾ ഫോർ ഡൊണേഷൻ ആണ്. ഇവിടെ റെസൊണൻസ് നടക്കുന്നത് റിങ്ങിൻ്റെ ഉള്ളിൽ മാത്രമാണ്. അതുകൊണ്ട് ഈ മൂന്ന് പൈ ബോണ്ട് റിങ്ങിൻ്റെ ഉള്ളിൽ കടന്ന് കറങ്ങുന്നു. ആൻഡ് ദിസ് ലോൺ പെയർ ഈസ് അവൈലബിൾ ഫോർ ഡൊണേഷൻ. ഈ ലോൺ പെയറും കൂടെ റെസൊണൻസിൽ പങ്കെടുത്ത് പോയി കഴിഞ്ഞാൽ ഇതിന് ബേസ് സിറ്റി ഉണ്ടാവില്ല, ബേസ് നേച്ചർ ഉണ്ടാവില്ല. പക്ഷെ ഇത് ബേസ് ആവാൻ കാരണം എന്നാ, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് അവൈലബിൾ. സോ ഇവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് ഈ എച്ച് പ്ലസ് അവിടെ പോയി അറ്റാക്ക് ചെയ്യും. അപ്പം ദിസ് ഈസ് എൻ എച്ച്, അപ്പം നൈട്രജൻ്റെ ലോൺ പെയർ നഷ്ടമായി. സിൻസ് ദിസ് ഈസ് എ കാറ്റയോൺ, പിന്നെ ബാക്കിയുള്ള സി എൽ മൈൻസ് അടുത്ത് വന്നിരിക്കും. സോ ദിസ് ഈസ് പിരിഡിനിയം ക്ലോർ പിരിഡിനിയം ഹൈഡ്രോക്ലോറൈഡ്. സോ ഇതൊരു സ്ട്രോങ് ആസിഡ് ആണ്. പിരിഡീൻ ഓർഗാനിക് ബേസ് ആണ്, ആൻഡ് വിച്ച് ഈസ് എ വീക്ക് ബേസ് ആണ്. സോ ദിസ് ഈസ് എ വീക്ക് ബേസ് ആൻഡ് ദിസ് ഈസ് സ്ട്രോങ് ആസിഡ്. സോ വീക്ക് ബേസും സ്ട്രോങ് ആസിഡിൻ്റെയും സോൾട്ട് ആണിത്. സോ അപ്പോൾ ഇതെന്താ, സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസ്. സ്ട്രോങ് ആസിഡിൻ്റെയും വീക്ക് ബേസിൻ്റെയും സോൾട്ട്. സ്ട്രോങ് ആസിഡിൻ്റെയും വീക്ക് ബേസിൻ്റെയും സോൾട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ പറ. പി എച്ച് ഇസ് ഈക്വൽ ടു 7 − 1/2 × PKB പ്ലസ് ലോഗ് സി. നിങ്ങൾ ഇക്വേഷൻ പഠിച്ചു വെക്കണം. അല്ല നമുക്ക് സി അങ്ങനെ പറഞ്ഞ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നേക്കാൾ നല്ലത് ഇതാണ് അല്ലേ, ഇതെടുത്ത് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇതിൻ്റെ കാറ്റോണിനെ ഹൈഡ്രലൈസ് ചെയ്ത് ചെയ്യാം. അപ്പം നിങ്ങൾ 7 − 1/2 × PKB പ്ലസ് ലോഗ് സി. ഇനി അവർ തന്നിരിക്കുന്ന അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് പിരിഡീൻ, ദാറ്റ് ഈസ് പിരിഡീൻ്റെ അയണൈസേഷൻ കോൺസ്റ്റൻറ്റ്, പിരിഡീൻ ഒരു വീക്ക് ബേസ് ആയതുകൊണ്ട് ദിസ് ഇസ് കെ ബി ഈക്വൾ ടു 1.5 × 10⁻¹. ഞാനിത് പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിന് 15 × 10⁻¹ എന്നാക്കി. നിങ്ങളും എപ്പോഴും ഡെസിമൽ മാറ്റി ഇങ്ങനെ ഹോൾ നമ്പർ ആക്കി എഴുതുന്നതായിരിക്കും സൗകര്യം. കെ ബി, പക്ഷെ നമുക്ക് വേണ്ടത് പി കെ ബി ആണ്. അപ്പോൾ കെ ബി എന്ന് വെച്ചാൽ ഇതാണ്, നമ്മൾ അതിൽ നിന്ന് പി കെ ബി കണ്ടുപിടിക്കാം. സോ പി കെ ബി വിച്ച് ഈസ് ഈക്വൽ ടു പി എച്ച് ഈക്വൽ ടു എന്നാ, മൈനസ് ലോഗ് എച്ച് പ്ലസ്. അപ്പോൾ പി കെ ബി മൈനസ് ലോഗ് കെ ബി നമ്മൾ സോൾവ് ചെയ്യുമ്പം മൈനസ് ലോഗ് കെ ബി ഈക്വൽ ടു മൈനസ് ഓഫ് ലോഗ് കെ ബി എന്നാ 15 × 10⁻¹ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ലോഗ് ഇതിനെ 5 × 3 × 10⁻¹ എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് അല്ലേ, മൈനസ് കോമൺ എടുത്തു, ലോഗ് എ ഇൻറ്റു ബി ഇൻറ്റു സി, ലോഗ് 5 പ്ലസ് ലോഗ് 3 പ്ലസ് ലോഗ് 10⁻¹ എന്ന് കിട്ടി. ഇനി ലോഗ് 5 വാല്യൂ 0.6990 ആണ്. അപ്പോൾ നിങ്ങൾ 0.7 അപ്രോക്സിമേറ്റ്ലി, ലോഗ് 3 0.4771 ആണ് അപ്രോക്സിമേറ്റ്ലി, ദിസ് ഇസ് 0.48. ലോഗ് 10⁻¹ ഈസ് −10 ഇറ്റ്സെൽഫ്. ലോഗ് 10⁻ എനിത്തിങ് ഈസ് ദാറ്റ് തിങ്. ലോഗ് 5 വാല്യൂ ലോഗ് 3 വാല്യൂ ഒക്കെ ഓർത്തിരിക്കണം കേട്ടോ. ലോഗ് 2 വാല്യൂ ലോഗ് 2.3010, ലോഗ് 3.4771, ലോഗ് 5.6990, ലോഗ് 7.8451. ഞാൻ ഈ നാല് വാല്യൂ എഴുതാൻ കാരണം ഇത് ഓഡ് നമ്പേഴ്സ് ആണ് അല്ലേ. അപ്പം ലോഗ് 4 ചോദിച്ചാൽ നിങ്ങൾക്ക് ലോഗ് 2² ആണ്. ലോഗ് 2² 2 log 2. സോ ദിസ് 1 × 2 എന്ന് വെച്ചാൽ ലോഗ് 2 ആണ്. അപ്പോൾ ലോഗ് 15 ചോദിച്ചാൽ ലോഗ് 5 × 3 ആണ് 15. അപ്പോൾ ഈ നാല് വാല്യൂ പിടിച്ചാൽ മിക്ക ലോഗിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇത് മൈനസ് ഓഫ് ഇത് 0.7, ഞാൻ ഇവിടെ 0.7 പ്ലസ് 4 എത്രയാ, 8 1.18 മൈനസ് 10 വരും. സോ ദിസ് ഇസ് അറൗണ്ട് 9.8 അല്ലേ, മൈനസ് ഓഫ് −8.82 അല്ലടൂ, കറക്റ്റ് ഈക്വൽ ടു 8.82 എന്ന് കിട്ടി. എന്താ ഇപ്പം കിട്ടിയത്,
PKV. അപ്പോൾ പി കെ വി നമുക്ക് 8.82. കാൽക്കുലേഷൻ നല്ല സ്പീഡപ്പാക്കി ചെയ്യണം കേട്ടോ. 8.82 കിട്ടി. നമ്മൾ ആ ഇക്വേഷനിലേക്ക് തിരിച്ചു വരുവാണ്. പറഞ്ഞ പി എച്ച് ഇക്വൽ 7-. സോ ദിസ് ഈസ് ഈക്വൽ ടു 7-1/2 × 8.82+. ഇനിയുള്ളത് ലോഗ് സി ആണ്. സോ അതും കൂടെ നമുക്ക് ഈ സൈഡിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ലോഗ് സി വിച്ച് ഈസ് ഈക്വൾ ടു ലോഗ് കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് എത്രയാ 0.02 മോളാർ. സോ നിങ്ങൾ ഇതിനെ 2 × 10⁻²⁺ എന്നൊക്കെ എഴുതണം. ഇനി ലോഗ് എ ഇൻറ്റു ബി അതാ ലോഗ് 2 + log 10⁻²⁺ വിച്ച് ഈസ് ഈക്വൾ ടു ലോഗ് 2 എത്രയാ 0.3010. യു ക്യാൻ റൗണ്ടഡ് ഇറ്റ് ഓഫ് 0.3 − 2. ലോഗ് 10⁻²⁺ ഇസ് −2 വിച്ച് ഈസ് ഈക്വൾ ടു 0.3 − 2 എത്രയാ 1.7. എന്ത് −1.7 അല്ലെ −1.7. അപ്പോൾ ലോഗ് സി കിട്ടി. സോ ദിസ് ഇസ് −1.7 എന്ന് കിട്ടി വിച്ച് ഈസ് ഈക്വൽ ടു 7-1/2 അല്ലെ 8.82 − 1.7 എന്ന് പറയുമ്പം ഇത് 2 വരും. ഇത് എത്ര 18 അല്ല 8 1 കിട്ടും. ഇത് 7.12 എന്ന് കിട്ടി. ഇനി 7.12 പകുതി എന്ന് പറയുമ്പോൾ എത്രയാ ഇത് 7-3.56 അല്ലേ വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരും 3.44. അതെ 3 pH = 3.44. അപ്പം നിങ്ങളുടെ ഈ പിരിഡിനിയം ഹൈഡ്രോക്ലോറൈഡിൻ്റെ 0.02 മോളാർ സൊല്യൂഷൻ്റെ പി എച്ച് എന്ന് പറയുന്നത് 3.44 ആണ്. അപ്പം നമ്മൾ പഠിച്ചതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പി എച്ചും കൂടെ കണ്ടുപിടിച്ച് തന്നിട്ടുണ്ട് പി എച്ച് കേട്ടോ. പിന്നെ നിങ്ങളോട് ഇത് ചോദിക്കും ഏതാ ഡിഹൈഡ്രോളിസ്. ഇപ്പം ഞാൻ ഈ ഇതിൽ തന്നെ ഇപ്പം ഈ ചോദ്യത്തിനകത്ത് ഇല്ലാത്തതാണ് എങ്കിലും നമ്മൾ അത് ചുമ്മാ ഒന്ന് നോക്കാം. ഇതിൽ ഹൈഡ്രോളിസിസ് കോൺസ്റ്റൻറ്റ് കെ എച്ച് ആണ് അല്ലേ. ഹൈഡ്രോളിസിസ് കോൺസ്റ്റൻറ്റ് കെ എച്ച് ഈക്വൽ ടു എന്തായിരുന്നു KW/KB ആയിരുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു KW 10⁻⁴ ബൈ KB. നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 1.5 × 10⁻⁹. ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കെ എച്ചിൻ്റെ എക്സ്പ്രഷൻ കിട്ടും. ഇനി ഹൈഡ്രോളിസിസ് കോൺസ്റ്റൻറ്റ് ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ് ആണ് ചോദിക്കുന്നതെങ്കിലോ √KH/C വിച്ച് ഈസ് ഈക്വൽ √KH. ഇവിടെ കിട്ടുന്ന ആൻസർ അല്ലേ ഏതാ KW/KB കിട്ടി ബൈ സി. സി നിങ്ങൾക്കറിയാം 0.02. അപ്പോൾ ഈ വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസം കൂടെ കിട്ടും. അപ്പോൾ നിങ്ങൾ അത് പ്രോബ്ലത്തിനകത്ത് ഇല്ലാത്തതാണ്. ഞാൻ ചോദിച്ച ക്വസ്റ്റനിൽ പി എച്ച് ഉള്ളൂ. അപ്പോൾ ഇതും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കാൻ ട്രൈ ചെയ്യാം. അപ്പം സോൾട്ട് ഹൈഡ്രോളിസിസിലെ ഹൈഡ്രോളിസിസ് ഈ പ്രോബ്ലം വഴി നമ്മൾ ചെയ്തത് ഏതാ പി എച്ച് ഓഫ് സോൾട്ട് സൊല്യൂഷൻ ഓഫ് എ സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസ് ആണ്. അപ്പോൾ ആ പ്രോബ്ലം ചെയ്തതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ സോൾട്ട് ഹൈഡ്രോളിസിലെ 2 എണ്ണം കഴിഞ്ഞു. ഇനി 2 എണ്ണം അവിടെ ഉണ്ട്. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ചെക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.